ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തണ്ണിമത്തൻ കുരു തിളപ്പിച്ച വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചാണ്. ക്ഷീണവും തളർച്ചയും എല്ലാം മാറ്റാനും ശരീരം തണുപ്പിക്കാനും ഏറ്റവും ചേർന്ന ഒന്നാണ് തണ്ണിമത്തൻ. ഇത് ജ്യൂസായും കുടിക്കുന്നത് ഏറെ ആരോഗ്യദായകമാണ്. നാച്ചുറൽ വയാഗ്ര എന്നറിയപ്പെടുന്ന ഇതിന്റെ കുരു സാധാരണ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ തണ്ണിമത്തന്റെ കുരു പല ആരോഗ്യ ഗുണങ്ങളും ചേർന്നതാണെന്നാണ് വാസ്തവം. തണ്ണിമത്തന്റെ കുരുവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പല ഗുണങ്ങളും നൽകും. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ഇത് നല്ലൊരു ലാക്സേറ്റീവ് ആണ്. ദഹനം ശക്തിപ്പെടുത്തും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് തണ്ണിമത്തൻ കുരു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. കിഡ്നി ശുദ്ധീകരിക്കാനും കിഡ്നിയിലെ വിഷാംശം ഒഴിവാക്കാനുമുള്ള ഒരു പ്രധാന വഴിയാണിത്. ഇവയ്ക്ക് ശരീരത്തിലെ വിഷാംശം ഒഴിവാക്കാൻ സാധിക്കും. തണ്ണിമത്തൻ കുരുവിൽ ലൈക്കോഫീൻ ധാരാളമുണ്ട്. ക്യാൻസർ തടയാൻ തക്കാളിയിലുള്ള അതേ ഘടകം. ഇതുവഴി ക്യാൻസർ തടയാനും സഹായിക്കുന്നു. തണ്ണിമത്തൻ മാത്രമല്ല, ഈ കുരു തിളപ്പിച്ച വെള്ളവും ഊർജദായിനിയാണ്. ധാരാളം ഊർജം ഇതിലടങ്ങിയിട്ടുണ്ട്. ധാരാളം മഗ്നീഷ്യം അടങ്ങിയ ഒന്നാണിത്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ചത്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മാരോഗ്യത്തിനും ഏറെ നല്ലതാണ്. മുഖക്കുരു മാറ്റാനും ചർമ്മത്തിൽ ചുളിവ് വീഴുന്നത് തടയാനുമെല്ലാം ഗുണപ്രദമാണ്. ബി പി പ്രശ്നമുള്ളവർക്ക് പറ്റിയ നല്ലൊരു മരുന്നാണിത്. തണ്ണിമത്തൻ കുരു തിളപ്പിച്ച വെള്ളം ബി പി നിയന്ത്രണത്തിന് പറ്റിയ നല്ലൊരു മരുന്ന്. പുരുഷന്മാർക്ക് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ തണ്ണിമത്തൻ കുരുവിട്ട് തിളപ്പിച്ച വെള്ളം ഗുണം ചെയ്യുന്നു. ഒരു പിടി തണ്ണിമത്തൻ കുരു 1 ലിറ്റർ വെള്ളത്തിൽ 45 മിനിറ്റ് തിളപ്പിക്കുക. ഈ വെള്ളം ദിവസവും കുടിക്കുന്നത് പ്രമേഹം ശമിപ്പിക്കും. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനുള്ള നല്ലൊരു വഴിയാണ് തണ്ണിമത്തൻ കുരുവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. മുടിക്ക് കറുപ്പ് നൽകാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനുമെല്ലാം തണ്ണിമത്തൻ കുരു ഏറെ നല്ലതാണ്. ഇനി തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അതിന്റെ കുരു കളയേണ്ട. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക.